അടൂർ നഗരസഭ 28 വാർഡിലെ 2022-23 വാർഷിക പദ്ധതിയിലെ ആനുകൂല്യങ്ങളുടെ ഫോം വിതരണവും വാർഡ് യോഗവും നടന്നു. കരുവാറ്റ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ ഡി സജി ഉദ്ഘാടനം ചെയ്തു. ഈ പഠിത്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് പുതിയ പദ്ധതികൾ, കഴിഞ്ഞാലും വ്യത്യസ്തമായ ചില പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലൊരു പദ്ധതി എന്ന് പറയുമ്പോൾ മാലാരക്കൂട്ടം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മക്കള് പലരും BSc നേഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് അവർക്ക് ഒരു സ്ഥാപനത്തിൽ പോയി പരിശീലനം കിട്ടാത്ത സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവർക്ക് അവരെ അടൂർ ഗവൺമെന്റ് ആശുപത്രി നിർത്താനുള്ള സംവിധാനം, സ്റ്റൈപ്പൻഡോടുകൂടി നിർത്താനുള്ള സംവിധാനം നമ്മൾ ഈ കൊല്ലത്തെ പ്രോജക്റ്റിൽ വെച്ചിട്ടുണ്ട്. BSc നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ എക്സ്പീരിയൻസ് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി, രണ്ട് കാര്യമാണ്, ഗവൺമെന്റ് ആശുപത്രിക്ക് ഒരു സഹായമാവും, രണ്ടാമത്തെ കാര്യം അവർക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. 300 കണക്കിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് വിദേശത്തും മറ്റും പോകുമ്പോൾ അവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു പദ്ധതി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പദ്ധതി, നമുക്ക് ധാരാളം ഡയാലിസിസ് രോഗികൾ നമ്മുടെ നാട്ടിൽ പ്രദേശത്തുണ്ട്. പാവപ്പെട്ട ആൾക്കാർ ഡയാലിസിസ് രോഗികളുണ്ട്. പലരും നഗരസഭയിലും ആരോഗ്യമാർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുന്നത് വളരെ കൂടുതലാണ്. കാര്യം അവരെ വന്ന് എല്ലാവരും കാണും, നിവർത്തിയില്ലാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ അവരെ സഹായിക്കാൻ നമുക്ക് പലപ്പോഴും കഴിവില്ലാത്തവർ, നഗരസഭാ കൗൺസിലർമാർ തന്നെ അവർ തന്നെ സ്ഥിതി വളരെ ദയനീയമാണ്. അപ്പൊ അവർക്ക് ഒരു 10,000-7,000 രൂപയാണ് ഒരു വർഷത്തെ അലവൻസ് കിട്ടുന്നത്. അതിന്റെ 5 ഇരട്ടി പൈസയാണ് അതിൽ ഒരു മാസം കിട്ടുന്നത്. അതിന്റെ 5 ഇരട്ടി പൈസയാണ് അവരുടെ കയ്യിൽ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സഹായിക്കുന്ന പരിമിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മാസത്തിൽ 4, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്ക് പണം കൊടുത്ത് ചെയ്യാൻ കഴിയാത്ത 4 ഡയാലിസിസ് ചെയ്യാനുള്ള പണം ഞങ്ങൾ ഏത് ആശുപത്രിയിലാണോ ചെയ്യുന്നത് അവരിലേക്ക് കൊത്തിക്കുന്നതിന് ആവശ്യമായ ചില സംവിധാനങ്ങൾ ഒരു പ്രോജക്റ്റ് കൂടി ഈ കൊല്ലം വെച്ചത്. പിന്നെ നമ്മുടെ സ്കൂളുകൾ, ഇപ്പൊ ഈ സ്കൂൾ അടക്കമുള്ള സ്കൂളുകളുടെ പഠന നിലവാരം മെച്ചപ്പെടുന്നത് ഇതേ തരത്തിൽ തന്നെ കുട്ടികളെ സ്റ്റൈപ്പൻഡോടുകൂടി പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന തരത്തിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന പദ്ധതി, അങ്ങനെ നൂതനമായ 2-3 പദ്ധതി. പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അങ്ങനെ 3-4 പദ്ധതികൾ കേരളത്തിലെ മറ്റു നഗരസഭകൾക്കും പഞ്ചായത്തുകളും നടപ്പിലാക്കാത്ത പുതുമയാർന്ന 3-4 പദ്ധതികൾ കൂടി ഈ കൊല്ലം നമ്മൾ നഗരസഭാ പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നഗരസഭ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. കാര്യം അടൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമില്ല. യോഗത്തിൽ വാർഡ് അംഗൻവാടിയും ഹെൽത്ത് സെന്ററും നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്ത ശിവപ്രസാദ് ഉണ്ണിത്താൻ, സുമാദേവി കുഞ്ഞമ്മ എന്നിവരെ ആദരിച്ചു. വാർഡ് കൗൺസിലർ ഗോപു കരുവാറ്റ അധ്യക്ഷത വഹിച്ചു. സൂസി ജോസഫ്, രമ അനിൽ, സുമ എന്നിവർ സംസാരിച്ചു. MCTV News, അടൂർ.